ഡോക്ടറും സൂപ്പർ സാറാണ്. നമ്മളിപ്പോൾ കീമിൻ്റെയൊക്കെ റിസൾട്ട് വന്നു. നിങ്ങളിപ്പോൾ പ്ലസ് ടുവിൻ്റെ മാർക്ക്സ് അപ്ലോഡ് ചെയ്യുന്ന സമയമാണ്. ഇത് കഴിഞ്ഞാൽ നമുക്ക് റാങ്ക് ലിസ്റ്റ് വരും. അത് കഴിഞ്ഞിട്ട് കോളേജ്, കോഴ്സ്, ബ്രാഞ്ചസുകളൊക്കെ ഇങ്ങനെ സെലക്ഷൻ നടക്കുകയാണ്. ആ സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് നമുക്ക് ഏത് കോളേജ് കിട്ടും, നമ്മൾ ഉദ്ദേശിക്കുന്ന ബ്രാഞ്ച് കിട്ടുമോ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ്. കാരണം ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏതെങ്കിലും ഒരു കോളേജിലോ ഏതെങ്കിലും ഒരു കോഴ്സിനോ ജോയിൻ ചെയ്ത് എഞ്ചിനീയറിംഗ് പഠിക്കുക എന്നുള്ളതല്ല കുട്ടികളുടെ ഉദ്ദേശം. ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് ഏറ്റവും ജോലി സാധ്യതയുള്ളതിനെ നോക്കി ജോയിൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി കേരളത്തിലെ കോളേജസുകൾ ഏതൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് ഏകദേശം നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാനുള്ള ഡേറ്റയാണ് തന്നേക്കുന്നത്. ഏറ്റവും സിമ്പിളായിട്ട് ഏറ്റവും ടോപ്പായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളിപ്പോൾ മാർക്ക് ചെയ്തിട്ടേക്കുന്നത്. നമുക്ക് എഞ്ചിനീയറിംഗ് കോളേജസുകൾ കേരളത്തിൽ നമുക്ക് ഒന്ന് രണ്ട് സെഷനായിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാം കൂടെ പറ്റാത്തതുകൊണ്ട് ഇത് ഫസ്റ്റാണ് കേട്ടോ. ഫസ്റ്റ് മീൻസ് ഭാഗം ഒന്ന്. ഓക്കെ, നമ്മൾ നാടകമൊക്കെ ആരംഭിക്കും, ഭാഗം ഒന്ന്, ഭാഗം രണ്ട്, അതുപോലെ ഇത് ഒന്നാമത്തെ ഭാഗമാണ്. ഇത് കഴിഞ്ഞിട്ട് അടുത്ത സെഷനായിട്ട് നമുക്ക് മാക്സിമം നമുക്ക് ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഏറ്റവും നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന കാര്യങ്ങൾ എല്ലാം ഒന്ന് നിങ്ങളിലെത്തിക്കും. ഓക്കെ, നമ്മൾ ഇന്ന് ആദ്യം ചർച്ച ചെയ്യുന്നത് നമ്മുടെ എല്ലാവരും ഉറ്റുനോക്കുന്നതും നമ്മുടെ കോളേജുകളെയാണ് ആദ്യം നോക്കുന്നത്. അതിൻ്റെ അകത്ത് പിന്നെ കോഴ്സും. കോളേജ് ഏത് കിട്ടും? എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു കോളേജിൻ്റെ പേരുണ്ട്, CET. എല്ലാവരും ചോദിക്കുന്നത് അതിൻ്റെ അവിടെ പ്രത്യേകതയുണ്ട് കേട്ടോ, ടോപ്പാണ്. അപ്പോൾ അതിൻ്റെ വെച്ചുകൊണ്ട് തന്നെ അതിനുള്ളിൽ കിട്ടുമോ എന്നുള്ളതാണ് എല്ലാവരുടെയും ചോദ്യം. അപ്പോൾ അവിടെ സീറ്റുകളും കൂടുതലാണ്. മറ്റുള്ള കോളേജുകളെക്കാളും ഏകദേശം ഇരട്ടി സീറ്റുകളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് അവിടെ കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറ്റിൻ്റെ എണ്ണം നോക്കുമ്പോൾ. പക്ഷേ ഏറ്റവും ടോപ്പായിട്ടുള്ള റാങ്കുകാർക്കാണ് അവിടെ കിട്ടാറുള്ളത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാം ഒന്ന് നോക്കിക്കോണം. എല്ലാം കൃത്യമായിട്ട് വേണമെങ്കിൽ ഒരു ബുക്കിലോട്ടൊക്കെ എഴുതി വെക്കണമെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. ഇതിനുള്ളിലുള്ള കാര്യങ്ങളെല്ലാം ഏകദേശം എന്ന് പറഞ്ഞാൽ ഒരു 90% വലിയ വ്യത്യാസങ്ങൾ ഈ വർഷം ഉണ്ടാവില്ല. ഇതിപ്പോൾ നമ്മുടെ 2023 ആ രീതിയിൽ കൂടെ ഉള്ളത്, ഇപ്പോൾ അതാണല്ലോ ലേറ്റസ്റ്റ്, അത് വെച്ചുകൊണ്ടുള്ള കണക്കാണ് കേട്ടോ. വലിയ ചേഞ്ചസുകളൊന്നും ഉണ്ടാവില്ല. നമുക്ക് ആദ്യം നോക്കിക്കഴി ഗവൺമെൻറ് ആൻഡ് ഗവൺമെൻറ് എയ്ഡഡ് കോളേജസുകൾ ടോട്ടൽ നമുക്ക് 12 ഉള്ളത്. 9 ഗവൺമെൻറ് കോളേജസുകളും 3 എയ്ഡഡ് മീൻസ് ഗവൺമെൻറ് എയ്ഡഡ് കോളേജസുകളാണ് ഉള്ളത്. ടോപ്പായിട്ട് എഴുതിയേക്കുന്നത് CET തന്നെയാണ്. ഇതാണ് 1939 സ്ഥാപിതമായിട്ടുള്ള ഒരു കോളേജാണ് കേട്ടോ. ഏറ്റവും പഴക്കം ചെന്നതാണ്. പിന്നെ അതിൻ്റെ ഒരു കുഴപ്പമില്ല, ഒരു പ്രൗഢിയും നഷ്ടപ്പെടാതെ ഏറ്റവും ടോപ്പായിട്ട് തന്നെ ഇപ്പോഴും പോകുന്നുണ്ട് കേട്ടോ. പിന്നെ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂർ, കണ്ണൂർ, കോട്ടയം, ട്രിവാൻഡ്രത്തിൻ്റെ മറ്റൊരെണ്ണം കൂടിയുണ്ട്. പിന്നെ കോഴിക്കോട്, പാലക്കാട്, വയനാട് ആൻഡ് ഇടുക്കി. ഇത്രയാണ് നമ്മുടെ ഗവൺമെൻറ് കോളേജസുകൾ ഉള്ളത് എന്ന് പറഞ്ഞാൽ ഒരറ്റം തൊട്ട് മറ്റേ അറ്റം വരെ ഉണ്ട് എന്നർത്ഥം. 2 നമുക്ക് TKM കോളേജ് കൊല്ലം. വളരെ പുരാതന മീൻസ് വളരെ ഫേമസ് ആയിട്ടുള്ള വർഷങ്ങളുടെ പാരമ്പര്യമുള്ളൊരു കോളേജാണ്. നെക്സ്റ്റ് MSc കോളേജ് കോതമംഗലം. അടുത്തത് NSS കോളേജ് പാലക്കാട്. ഇത്രയാണ് നമുക്ക് എല്ലാവരും ആദ്യം നമുക്ക് അഡ്മിഷൻ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന കോളേജസുകളാണ്. ഇവിടേക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്തിനാണ് എല്ലാവരും ഇവിടെ തന്നെ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നത്? എന്തിനായിരിക്കും? 2-3 കാരണങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നതും, 2 പ്ലേസ്മെൻ്റ് ഉള്ള കോളേജസുകൾ. പിന്നെ പ്ലേസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അപ്പോൾ ആൾക്കാർക്ക് കൂടുതൽ വന്ന് സെലക്ഷൻ നടത്താൻ കുട്ടികളെ കിട്ടുന്ന ഒരു കോളേജാണെന്നുള്ളതിൻ്റെയൊക്കെ പേരിലാണ് ഇവിടെ എല്ലാവരും നമ്മൾ അഡ്മിഷൻ കിട്ടും. അല്ലാതെ മറ്റുള്ള കോളേജുകളൊന്നും മോശമായിട്ടല്ല. നമ്മൾ ഇനി ഇതിനെയൊക്കെ മീൻസ് ഇപ്പം നിങ്ങൾക്ക് ഇതിൽ കിട്ടിയില്ല എന്ന് വിചാരിച്ചുകൊണ്ട് വിഷമിക്കല്ലേ. ഇനി അടുത്തടുത്ത കോളേജസുകളൊക്കെ ഉണ്ട്. നമ്മൾ എല്ലാം പിന്നെ ഇത് ഒരു ടോപ്പ് മോസ്റ്റിനെ നോക്കി ട്രെൻഡിങ് ആയിട്ട് പോകുന്നതേ ഉള്ളൂ. മറ്റുള്ള കോളേജൊന്നും മോശമൊന്നും അല്ല. നിങ്ങൾ അവിടെ പോയി കോളേജ് നല്ല അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച കോളേജ് നന്നാക്കി എടുത്തെങ്കിൽ പോരണം. മീൻസ് എവിടെ പഠിച്ചാലും നല്ല രീതിയിൽ കൂടെ പഠിച്ചാലും നമുക്ക് ഒരുവിധമൊക്കെ ചാൻസ് ഉണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ഇത്തിരി കൂടുതൽ ചാൻസ് ഉണ്ടെന്നുള്ളത് സത്യം ഉള്ളത് തന്നെയാണ്. ഓക്കെ, പിന്നെ നമുക്ക് ഏറ്റവും മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഏറ്റവും ടോപ്പായിട്ടുള്ള ബ്രാഞ്ചസുകളുടെ റാങ്കിങ് കിട്ടാനുള്ള സാധ്യതയാണ് ഈ ഇത്രയാണ് കേട്ടോ. ഇത്രയും കോളേജസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഡേറ്റയാണ് കേട്ടോ. ഫസ്റ്റ് എല്ലാവരും ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ട് നോക്കുന്നത് എന്താണ്? കമ്പ്യൂട്ടർ സയൻസ് ഇനി വേണം. അയ്യോ, കമ്പ്യൂട്ടർ സയൻസ് ഇല്ലെങ്കിൽ എനിക്ക് ജീവിതമില്ല എന്നൊക്കെ പറയുന്ന പോലെയാണ്. കറക്റ്റാണ്, നമ്മൾ അതിൻ്റെ അകത്ത് മാറ്റി നിർത്തേണ്ട. ഇപ്പോഴത്തെ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ട് പോകുന്ന ഒരു ബ്രാഞ്ച് തന്നെയാണ്. ഏറ്റവും അവിടെ തന്നെ ആയിരിക്കും നമ്മുടെ ഏറ്റവും ഫോക്കസ് ചെയ്യേണ്ടത്. കാരണം നാട് ഓടുമ്പോൾ നടുവേ ഓടണം എന്ന് പറയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട്. അത് തന്നെയാണ് കമ്പ്യൂട്ടർ സയൻസ്. ഇപ്പോഴത്തെ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് കമ്പ്യൂട്ടർ സയൻസിലാണ്. അതുകൊണ്ട് നമ്മൾ അവിടെ കൂടെ തന്നെ പോകുന്നുള്ളൂ. നമ്മളെന്തിനാണ് മാറിപ്പോകുന്നത്? ഒത്തിരി കോഴ്സുകളുണ്ട്, അതിൻ്റെ പല ബ്രാഞ്ചസുകൾ തന്നെയുണ്ട്.
നമുക്ക് കമ്പ്യൂട്ടർ സയൻസിന് നമുക്ക് ഏറ്റവും മീൻസ് കണ്ടോ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പ്രയോറിറ്റിയാണ്. 650 to 3500 ഇടയ്ക്ക് റാങ്ക് വരുമ്പോഴാണ് ഇത്രയും കോളേജസിൽ കമ്പ്യൂട്ടർ സയൻസിന് അഡ്മിഷൻ കിട്ടാൻ സാധ്യത. എന്ന് പറയാൻ ഒരു 4000 to 5000 ഒക്കെ ആയിക്കഴിഞ്ഞാൽ കിട്ടാനുള്ള സാധ്യത ഇവിടെ കിട്ടാനുള്ള സാധ്യത കുറയും. ചെറിയ ചെറിയ ചേഞ്ചസുകളൊക്കെ ഉണ്ടാകത്തുള്ളൂ കേട്ടോ. ഈ 650 അപ്പോൾ എവിടെയായിരിക്കും? 650 അവിടെ നമ്മുടെ സിഇടിയിലെ മാക്സിമം. അതിന് മണ്ടയ്ക്കോട്ട് പോയാൽ അവിടെ കിട്ടത്തുമില്ല. അവിടുത്തെ മാക്സിമം ആണ് നമ്മുടെ 650. ഓക്കെ, 650 പിന്നെ 3500 വരെ ഈ പല കോളേജസുകളിൽ നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത്തെ ഏറ്റവും സാധ്യതയുള്ള അല്ലെങ്കിൽ കുട്ടികൾ പഠിക്കുന്നതാണ് ഇസി, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്. അവിടെ നമുക്ക് നോക്കി ഇത്രയുള്ള കൂടുതലുണ്ട്. 850 വരെ ഉള്ളവർക്ക് സീറ്റിൽ കിട്ടുന്നുണ്ട്. ഒരു 8500 വരെ പോയാലും ഇത്രയും കോളേജസിൽ എവിടെയെങ്കിലുമൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ 850 to 8500 ഇതിപ്പം ഞാൻ പറഞ്ഞു കറക്റ്റ് 8500 ആകുമ്പം വണ്ടി ഓഫ് ചെയ്യുന്നോ അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്യുന്നവരല്ല റൗണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഇലക്ട്രിക്സ് ആൻഡ് ഇലക്ട്രോണിക്സ് ആണ്. ഇത് ട്രിപ്ലി ആണ്, എല്ലാവരും കേട്ടുള്ളതാണ് അല്ലേ. അതിന് സാധ്യതയുണ്ടോ എന്ന് ഒത്തിരി കുട്ടികൾ ഇങ്ങനെ വിളിച്ചു ചോദിക്കാറുണ്ട്. ഇത് സാധ്യതയുള്ളതല്ലാണോ? നല്ല സാധ്യത ഉള്ളത് തന്നെയാണ്, ഒരു കുഴപ്പമില്ല. 1600 to 12000 വരെയുള്ള റാങ്കുകാർക്ക് ഈ കോളേജസുകളിൽ നമുക്ക് കിട്ടാനുള്ള സാധ്യത ഉണ്ട് ഇത്രയുള്ളിൽ. ഓക്കെ, അപ്പോൾ ഈ 1600 വരുന്നത് എവിടെയാണ്? സിഇടിയിലാണ് കേട്ടോ. ഫസ്റ്റ് ഇതിൻ്റെതെല്ലാം സിഇടിയാണ് ടോപ്പായിട്ട് വന്നേക്കുന്നത്. സെക്കൻഡ് ഈ തൃശ്ശൂർ കോളേജ് ഉണ്ടല്ലോ, എഞ്ചിനീയറിംഗ് കോളേജാണ് നമ്മുടെ തൃശ്ശൂർ ഇവിടുത്തെ രണ്ടത്. ഇതാണ് സെക്കൻഡായിട്ട് വരുന്നത് കേട്ടോ. എന്നാലും എപ്പോഴും അങ്ങനെ തന്നെ ആവണമെന്നൊന്നുമില്ല, ഞാനൊരു ഡേറ്റ വെച്ചുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് പഴയ കാലത്തെ കമ്പ്യൂട്ടർ കോഴ്സ് പോലെ ഉള്ള, പഴയ കാലത്ത് ഇപ്പോഴത്തെ കമ്പ്യൂട്ടർ കോഴ്സ് പോലെ പ്രാധാന്യമുള്ളതായിരുന്നു മെക്കാനിക്. ഇപ്പോൾ ഒത്തിരി താന്നു പോയിട്ടുണ്ട്. അതിപ്പോൾ നമുക്ക് പല രീതി കൂടെ മെഷീൻസുകളുടെ കൂടുതൽ റോബോട്ടിക് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വന്നപ്പോഴത്തേക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ സാധ്യത ഇത്തിരിയൊക്കെ കുറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് തള്ളിക്കളയാറായിട്ടില്ല കേട്ടോ. 4000 to 20000 വരെ റാങ്ക് ഉള്ളവർക്ക് ഇവിടെ കിട്ടാം. അപ്പോൾ 20000 വരെ ഉള്ളവർക്ക് മെക്കാനിക്കൽ കിട്ടാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ ഒത്തിരി പേരിപ്പോൾ പ്രിഫർ ചെയ്യുന്നില്ല, കാരണം സാധ്യത കുറവാണ് ജോലിക്ക് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. മറ്റൊരെണ്ണമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്, പക്ഷേ കുട്ടികളാരും അങ്ങനെ ഇപ്പോൾ തിരഞ്ഞെടുക്കാത്ത ഒരെണ്ണമാണ് സിവിൽ എഞ്ചിനീയറിങ്. പക്ഷേ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരെണ്ണമാണ്, സാധ്യത ഒത്തിരി ഉള്ളതാണ്. പ്രത്യേകിച്ച് ഗൾഫിലൊക്കെ നമുക്കറിയാം ബിൽഡിങ്ങിനൊക്കെ കൺസ്ട്രക്ഷൻ നടത്തുന്നത് എല്ലാം സിവിൽ എഞ്ചിനീയറിങ്ങിൻ്റെ ബേസിലാണ്. അപ്പോൾ അവിടെ ജോലിയുള്ള അച്ഛനും അമ്മയൊക്കെ പറയുന്നത് അവരുടെ മക്കളോട് പറയണം, നീ സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് വാടാ, നമുക്കിവിടെ ഇത്തിരി സാധ്യതയുണ്ട്. പക്ഷെ ഇവിടെ നോക്കുമ്പോൾ അവർ പറയും, ഓ ഇവിടെ എന്തോ സാധ്യത, ഇവിടുത്തെ അല്ല അവിടെ ഒത്തിരി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് പഠിച്ചാൽ നല്ലതാണ്. ബിൽഡിങ്ങിൻ്റെ സ്കെച്ചുകളും ഗ്രാഫുകളും അതിനെക്കുറിച്ചുള്ള ഫിഗറുകളും ഒക്കെ വരച്ച് ഇത്തിരി സ്കില്ലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതിൻ്റെ ഉള്ളിൽ എത്താൻ പറ്റും. നമ്മൾ പഴയ വരയ്ക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടല്ലോ, സ്കൂളിലൊക്കെ ഗ്രാഫ് വരയ്ക്കുക, എന്തെങ്കിലുമൊക്കെ പടം വരയ്ക്കുക, അതൊക്കെ ഉള്ളവർക്ക് ഇതിലോട്ട് എൻട്രാവാം. അടിപൊളിയായിട്ട് ആ ഡിസൈൻ ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ സാലറി കൂടിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് ഏകദേശം 6500 to 17000 വരെ കിട്ടാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഒരുവിധപ്പെട്ടവർക്കെല്ലാം കിട്ടും. ഇത്രയുള്ളിലാണ് ഇതെല്ലാം. നമ്മളൊരു ജനറൽ കാറ്റഗറിയെ ബേസ് ചെയ്തുകൊണ്ടുള്ളതാണ് കേട്ടോ, ജനറൽ കാറ്റഗറി. മറ്റുള്ള കാറ്റഗറി വരുമ്പോൾ ഇതിലുമൊക്കെ നമുക്ക് സാധ്യത കൂടി, മീൻസ് ഇത്ര എന്ന് റാങ്ക് വേണമെന്നില്ല കേട്ടല്ലോ. ഇതിപ്പോൾ ഞാൻ ജനറൽ കാറ്റഗറി മാത്രം കാണിച്ചേക്കാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ ഡേറ്റ. അടുത്ത ഭാഗത്തിൽ അടുത്തതിനെ കുറിച്ചുകൂടെ വരും. മീൻസ് മറ്റുള്ള കോളേജസുകളൊക്കെ ഇനിയുണ്ട് കേട്ടോ, മോശമല്ലാത്ത നല്ല കോളേജസുകളൊക്കെ ഉണ്ട്. നമുക്കെല്ലാം ഉൾപ്പെടുത്താൻ ഇന്ന് പറ്റുന്നില്ല. ഇത് നമ്മളൊരു കാറ്റഗറി ആയിട്ടുണ്ട്, എന്തൊക്കെയാണ് ഗവൺമെൻറ് ആൻഡ് എയ്ഡഡ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇത് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ഗുഡ് ബൈ.